മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന് സഹായവുമായി എത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്ട്രൈക്കർ മാർക്കസ് റാഷ്ഫോർഡ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായും കേരള ബ്ലാസ്റ്റേഴ്സിനായും പന്ത് തട്ടിയിട്ടുള്ള വെസ്റ്റ് ബ്രൗണിന് സഹായവുമായിട്ടാണ് റാഷ്ഫോർഡ് എത്തിയത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മുൻ യുണൈറ്റഡ് താരത്തെ പാപ്പരായി പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് നിലവിലെ യുണൈറ്റഡ് താരം റാഷ്ഫോർഡ് സഹായവുമായി എത്തിയത്. വെസ്റ്റ് ബ്രൗണിന് ഉയർന്ന തുകയുടെ കടബാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഫുട്ബോൾ കരിയർ അവസാനിപ്പിച്ചതിന് ശേഷം വെസ്റ്റ് ബ്രൗൺ ബിസിനസ് രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. എന്നാൽ കളിക്കളത്തിൽ ശോഭിച്ചതുപോലെ ബിസിനസ് രംഗത്ത് അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചില്ല. മാർക്കസ് റാഷ്ഫോർഡ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഡംബര വീടാണ് ചെറിയ വാടകയ്ക്ക് വെസ്റ്റ് ബ്രൗണിന് താമസിക്കാൻ നൽകിയിരിക്കുന്നത്. വെയ്ൻ റൂണിയും മൈക്കിൾ കാരിക്കും ഉൾപ്പെടെയുള്ള താരങ്ങളും വെസ്റ്റ് ബ്രൗണിന് സഹായം ചെയ്തിട്ടുണ്ട്. ബ്രൗണുമായി അടുത്ത ബന്ധമുള്ളവർ പറയുന്നത് ബ്രൗണിൻ്റെ ജീവിത രീതി കണ്ടാൽ അദ്ദേഹം വളരെയധികം പണം സമ്പാദിക്കുന്നതായി തോന്നും. ബ്രൗണിനൊപ്പം ബിസിനസ്സിൽ നിൽക്കുന്നവരേക്കാൾ 5 മടങ്ങ് കൂടുതൽ താൻ സമ്പാദിക്കുന്നുണ്ട് എന്ന് അവരെ തോന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ബ്രൗണിന് ഇത്രത്തോളം കടം വരാൻ കാരണം എന്നാണ്. അവസാനമായി നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ 7 മില്യൺ യൂറോ വിലയുള്ള ഫാമാണ്. ഹൈക്കോടതി വിധി വന്നതിന് ശേഷം ബ്രൗണിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ 5-6 വർഷമായി മരിച്ചതിന് തുല്യമായിട്ടായിരുന്നു എൻ്റെ ജീവിതം. ആരെങ്കിലും എന്നെ പുറത്താക്കുന്നത് കാത്തുകാത്താണ് ഞാൻ ജീവിച്ചത്. ആരെങ്കിലും വന്ന് സെല്ലിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് ഇന്നാണ് ആ ദിവസം എന്ന് പറയുന്നത് പ്രതീക്ഷിച്ചായിരുന്നു എൻ്റെ കഴിഞ്ഞ ജീവിതം കടന്നുപോയത്. എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം പോയിരിക്കുന്നു. ഇനി എനിക്ക് ഒരു ഭാവിയില്ല. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനിയൊന്നും എനിക്ക് സ്വന്തമാക്കാനും കഴിയില്ല. ഇപ്പോൾ പാപ്പരാസം എന്നത് ഒരു ആശ്വാസം എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് എനിക്കിനിയും ജീവിക്കാൻ കഴിയും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് സംഭവത്തെക്കുറിച്ച് വെസ്റ്റ് ബ്രൗണിൻ്റെ പ്രതികരണം. ഒരു കാലത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്ചയിൽ 50,000 യൂറോ എന്ന കണക്കിൽ സാലറി വാങ്ങി കളിച്ച താരമായിരുന്നു വെസ്റ്റ് ബ്രൗൺ. കടം വന്നെങ്കിലും ഒട്ടുമിക്ക പേരും ബ്രൗണിനെ പിന്തുണയ്ക്കുന്നതിനും സഹായിക്കുന്നതിനും കാരണം ബ്രൗൺ വളരെ നല്ല വ്യക്തിത്വമുള്ള ആളായതുകൊണ്ടുകൂടിയാണ്. കളിക്കുന്ന കാലം തൊട്ട് ഇന്ന് വരെ അദ്ദേഹം വളരെ സൗമ്യതയോടെയാണ് എല്ലാവരോടും പെരുമാറുന്നത്. 2018 ബ്രൗൺ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നത്. അതിനുശേഷം ബിസിനസ്സിലേക്ക് ചുവടുവെച്ച ബ്രൗണിന് ഓരോ ഘട്ടത്തിലും ഓരോ പ്രശ്നങ്ങളായിരുന്നു അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഭാര്യ ലിയാനയുമായുള്ള ബന്ധം അവസാനിച്ചതും ബ്രൗൺ വലിയ മാനസിക സംഘർഷത്തിലേക്ക് പോകാൻ കാരണമായി. 1996 വെസ്റ്റ് ബ്രൗൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സീനിയർ ടീമിലേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് നീണ്ട 15 വർഷത്തെ കരിയറാണ് ബ്രൗണിന് യുണൈറ്റഡിനൊപ്പം ഉണ്ടായിരുന്നത്. യുണൈറ്റഡിനായി 232 മത്സരങ്ങളാണ് ബ്രൗൺ കളിച്ചിട്ടുള്ളത്. യുണൈറ്റഡിനായി നിരവധി നേട്ടങ്ങളിൽ പങ്കാളിയാകാനും ബ്രൗണിന് സാധിച്ചിട്ടുണ്ട്. 5 പ്രീമിയർ ലീഗ് കിരീടം, 2 UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടം, 2 FA കപ്പ്, 2 ലീഗ് കപ്പ്, 2 FA കമ്മ്യൂണിറ്റി ഷീൽഡ് എന്നീ കിരീടങ്ങൾ യുണൈറ്റഡിനൊപ്പം ബ്രൗൺ സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നീട് 2017 നമ്മുടെ സ്വന്തം ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം താരം പന്ത് തട്ടിയത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുൻ അസിസ്റ്റന്റ് കോച്ച് റെനെ മ്യൂളസ്റ്റീനായിരുന്നു വെസ്റ്റ് ബ്രൗണിനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിച്ചത്. ഒറ്റ സീസണിലേ കളിച്ചിരുന്നുള്ളൂ എങ്കിലും കളിക്കളത്തിലെ മാന്യത കൊണ്ടും നല്ല വ്യക്തിത്വം കൊണ്ടും ഇപ്പോഴും അദ്ദേഹത്തിന് കേരളത്തിൽ വലിയ ആരാധകരുണ്ട്.